നമസ്കാരം ബിഷപ്പ് ഫ്രാങ്കോ വലിയ വിവാദത്തിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ബിഷപ്പാണ് ഇദ്ദേഹത്തിന് ആരും മറന്നിട്ടുണ്ടാവാൻ വഴിയില്ല അത്രമാത്രം വാർത്ത വാർത്തയിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ മേളിലുള്ള ആരോപണം ഇദ്ദേഹം ചില കന്യാസ്ത്രീകളെ പീഡിപ്പിച്ചു എന്നതായിരുന്നു ഇദ്ദേഹം തെറ്റുകാരനാണോ അല്ലെങ്കിൽ നിരപരാധിയാണോ എന്നതൊന്നും ഞങ്ങളുടെ വിഷയമേ അല്ല അത് കോടതി തീരുമാനിക്കട്ടെ കോടതിയുടെ മുൻപിലുള്ള കാര്യമാണ് അദ്ദേഹം കുറച്ച് നാൾ ജയിലിൽ കിടന്നു ഇപ്പോൾ ജാമ്യമൊക്കെ കിട്ടി അദ്ദേഹം ജലന്ധറിലാണു എന്ന് കരുതുന്നു അദ്ദേഹം അദ്ദേഹം ജലന്ധറിലെ ബിഷപ്പാണ് പറഞ്ഞു വരുന്നത് മറ്റു ചില കാര്യങ്ങളാണ് ഇപ്പോഴാണ് അത് ശരിക്കും ശ്രദ്ധിക്കേണ്ടത് ഈ ബിഷപ്പ് ഫ്രാങ്കോയെ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് വലിയ പ്രക്ഷോഭങ്ങളൊക്കെ എറണാകുളം കേന്ദ്രീകരിച്ച് നടന്നിരുന്നു അതിലെ ചില ചിത്രങ്ങൾ ഞങ്ങൾ കാണിച്ചു തരാം അന്ന് പക്ഷേ അപ്രതീക്ഷിതമായിട്ടൊരു കന്യാസ്ത്രീകളല്ലാതെ ചില വ്യക്തികളെ കൂടി നമ്മൾ ആ സമരപന്തലയിൽ കാണുകയുണ്ടായി വെള്ള വസ്ത്രധാരികളാണ് ഇവർ ദൂരക്കാഴ്ചയിൽ ഇവർ കന്യാസ്ത്രീകളെന്ന് തോന്നും എന്നാൽ കന്യാസ്ത്രീകളല്ല അവർ തട്ടമൊക്കെ ഇട്ട് വന്നിരിക്കുന്നതാണ് കന്യാസ്ത്രീകളല്ലെങ്കിൽ പിന്നെ ഇവർ ആരാണ് അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് എം എം അക്ബർ എന്ന് കേൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ വിവാദ നായകൻ സക്കീർ നായിക്കിനെ അറിയാമല്ലോ അദ്ദേഹം ഇപ്പോൾ ഇന്ത്യയിലില്ല ഇവിടെ വന്നാൽ അദ്ദേഹം അറസ്റ്റിലാവും അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു അനുയായി എന്നൊക്കെ പറയാം ഈ പി സ്കൂൾ ഇൻ്റർനാഷണലൊക്കെ നടത്തുന്ന എം എം അക്ബർ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലെ കുട്ടികളാണിവർ ഇവരെയാണ് അവിടെ കൊണ്ട് ഇരുത്തിയത് ഇനി ഈ കൊച്ചു കേരളത്തിൽ നൂറ് കണക്കിന് മദ്രസ പീഡനങ്ങൾ നടന്നിട്ടുണ്ട് ദിനം ദിവസവും രണ്ടും മൂന്നും വെച്ച് ഉണ്ടായിരുന്ന സമയമുണ്ടായിരുന്നു അത്തരം സമയങ്ങളിലൊന്നും ഇവരെയൊന്നും അവിടങ്ങളിലൊന്നും ആരും കണ്ടിട്ടില്ല എന്തേ അവർ ബിഷപ്പ് ഫ്രാങ്കോയുടെ കാര്യത്തിൽ മാത്രം പ്രതിഷേധവുമായിട്ട് ഇതേപോലെ ഒരു വേദിയിൽ വന്നിരുന്നു ഇനി അതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ മറ്റൊരു മഹത് വ്യക്തിയും ഈ സമരപന്തൽ സന്ദർശിച്ചു പ്രസംഗിച്ചു ഹൈക്കോടതി ജഡ്ജിയായിരുന്ന കമാൽ പാഷ എന്ന വ്യക്തിയാണ് അദ്ദേഹം ജഡ്ജിയായിരുന്ന സമയത്ത് അദ്ദേഹത്തെ പറ്റി യാതൊരു ആരോപണങ്ങളും ഇല്ല അദ്ദേഹം വളരെ കർക്കശമായിട്ടുള്ള രീതിയിൽ തന്നെ ജഡ്ജ്മെൻറ്റ് നടത്തിയിട്ടുള്ള ഒരാളെന്നാണ് പൊതുവെ അഭിപ്രായപ്പെടുന്നത് ഇന്നിപ്പോൾ അതുവരെ ഇഴ കീറി പരിശോധിക്കുന്നുണ്ട് എന്നത് മറ്റൊരു വസ്തുത അത് അവിടെ നിൽക്കട്ടെ ഈ വ്യക്തി ആ സമയങ്ങളിലാണ് ചില അതായത് അദ്ദേഹം പുലർത്തിക്കൊണ്ട് വന്ന ചില വിശ്വാസങ്ങൾ ഒക്കെ മാറ്റി വെച്ചിട്ട് അദ്ദേഹം ചില വിവാദങ്ങളിലൊക്കെ ചെന്ന് ചാടുകയുണ്ടായി ആ സമയത്താണ് നമ്മുടെ മുൻ ഡി ജി പി ആയിരുന്ന സെൻകുമാർ സെൻകുമാർ ഒരു കാര്യം പറയുകയുണ്ടായി ഈ ഹൈക്കോടതി ജഡ്ജിയായിരുന്ന അല്ലെങ്കിൽ റിട്ടയർ ചെയ്ത ഈ കമാൽ പാഷയ്ക്ക് മറ്റൊരാളുടെ പേരിൽ ഏതാണ്ട് എഴുപത് ലക്ഷത്തോളം വില വില എഴുപത് ലക്ഷത്തോളം രൂപ വില വരുന്ന ഒരു ബെൻസ് കാർ സമ്മാനമായിട്ട് ലഭിച്ചു എന്ന് ശ്രദ്ധിക്കുക അതിനുശേഷം കുറേ നാൾ ഈ വ്യക്തി പൊതുസമൂഹത്തിന് മുന്നിൽ വരത്തേയില്ലായിരുന്നു നിശബ്ദനായി ഉൾവലിഞ്ഞു ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഈ ബിഷപ്പിനെതിരെയുള്ള സമരപ്പന്തൽ ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യണം ബിഷപ്പ് നിയമത്തിന് അതീതനോ എന്നൊക്കെയായിരുന്നു ഇവർ പ്ലക്കാർഡ് വെച്ചിരുന്നത് ഈ രണ്ടിലും കന്യാസ്ത്രീകളുടെ ഒപ്പം തന്നെ അവരുടെ കൂടെ തന്നെ കാണപ്പെട്ട രണ്ട് വ്യത്യസ്ത ആൾക്കാരാണ് വ്യത്യസ്ത എന്ന് പറയാൻ പറ്റില്ല ആദ്യം കുറച്ച് തട്ടംപ്പെട്ട കുട്ടികളായിരുന്നു അവർ ഈ എം എം അക്ബറിൻ്റെ സ്ഥാപനത്തിലെ കുട്ടികളാണ് അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടു ദിവസം കമാൽ പാഷയും ഈ കന്യാസ്ത്രീമാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വരുന്നു കഥ തീർന്നില്ല ഇനി നേരെ പാലാ ബിഷപ്പിൻ്റെ വിവാദ വിഷയത്തിലേക്ക് പോകാം പാലാ ബിഷപ്പ് പറഞ്ഞത് വർഗീയപരമായിട്ടുള്ള പരാമർശം തന്നെയാണ് എന്ന് പറഞ്ഞ ചില കന്യാസ്ത്രീകൾ അദ്ദേഹത്തിനെതിരെ ചില മാധ്യമങ്ങൾക്ക് ബൈറ്റ് കൊടുക്കുകയുണ്ടായി അതിൽ ഒന്ന് രണ്ട് കന്യാസ്ത്രീകൾ ഈ പഴയ കേസിലുമുണ്ട് അതായത് ബിഷപ്പ് ഫ്രാങ്കോയ്ക്കെതിരെയുള്ള ആരോപണത്തിലും ഈ പറഞ്ഞ ഈ കന്യാസ്ത്രീകൾ തന്നെയുണ്ട് ഇനി നമുക്ക് കേരളത്തിൽ നിന്ന് പഞ്ചാബിലോട്ട് പോകാം അവിടെ പഞ്ചാബ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ജനതയുള്ളത് യുവതയുള്ളത് പഞ്ചാബിലാണ് നമ്മളിപ്പോഴാണ് നാർക്കോട്ടിക് ജിഹാദ് എന്ന് കേട്ടു തുടങ്ങിയത് പക്ഷേ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു പാകിസ്ഥാൻ സ്മഗ്ലറെ മയക്കുമരുന്നൊക്കെ കടത്തുന്ന ഒരാളെ നമ്മുടെ അന്വേഷണ ഏജൻസികൾ പിടികൂടിയപ്പോൾ അന്ന് അതിന് വാർത്ത കൊടുത്തത് ഡ്രഗ് ജിഹാദ് എന്നായിരുന്നു ഇന്നിപ്പോൾ അതിന് നാർക്കോട്ടിക് എന്ന ഫ്രീക്ക് പേരൊക്കെ കൊടുത്തിട്ടുണ്ട് അന്നത് ഡ്രഗ് ജിഹാദ് എന്ന പേരിലാണ് വാർത്തയായിട്ട് വന്നത് അന്ന് പറഞ്ഞ് ഈ പഞ്ചാബിലെ യുവാക്കൾക്ക് ഈ ഡ്രഗൊക്കെ കൊടുത്ത് കുടുംബം തന്നെ തുലച്ചിട്ട് പതുക്കെ പതുക്കെ അത് മുസ്ലിം മുസ്ലിമാക്കിയെടുക്കുക അല്ലെങ്കിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജിഹാദിൻ്റെ ഭാഗമായിട്ടാണ് ഈ പദ്ധതി എന്നാണ് അന്ന് പറഞ്ഞിരുന്നത് ഇനി ശ്രദ്ധിക്കുക ജലന്ധറാണ് ഈ ഫ്രാങ്കോ ബിഷപ്പിൻ്റെ ആസ്ഥാനം പഞ്ചാബ് എന്ന സംസ്ഥാനത്ത് ഇപ്പോൾ മയക്കുമരുന്നിനൊപ്പം തന്നെ മറ്റൊരു വിവാദ വിഷയം കൂടിയുണ്ട് അത് മതപരിവർത്തനമാണ് സിഖ് മതത്തിൽ നിന്നും മറ്റു മതങ്ങളിൽ നിന്നുമൊക്കെ മുസ്ലിം മതത്തിലേക്കും അതേപോലെ തന്നെ ക്രിസ്ത്യൻ മതത്തിലേക്കും വലിയ രീതിയിൽ മതപരിവർത്തനം നടക്കുന്ന ഒരു സംസ്ഥാനമാണ് പഞ്ചാബ് പക്ഷേ മുസ്ലിം മതത്തിലേക്ക് മതം മാറ്റം നടക്കുന്നുണ്ട് അതിനൊരു വിഘാതമായിട്ട് നിൽക്കുന്നത് ഫ്രാങ്കോയാണ് ബിഷപ്പ് ഫ്രാങ്കോയാണ് അതുകൊണ്ട് ബിഷപ്പ് ഫ്രാങ്കോയെ അല്ലെങ്കിൽ ഫ്രാങ്കോ ഫ്രാങ്കോടെ തന്നെയായിട്ടുള്ള തെറ്റുകൊണ്ട് ഒരു കേസിൽ പെട്ടപ്പോൾ അദ്ദേഹത്തിനെ കൂടുതൽ പെടുത്താൻ വേണ്ടി ഈ ജിഹാദി മനസ്ഥിതി ഉള്ളവർ കൂടി ചെയ്ത നാടകമാണോ എന്നാണ് ഇപ്പോൾ ഒരു സംശയം വരുന്നത് ഇനി ബിഷപ്പ് കന്യാശ്രീമാരെ പീഡിപ്പിച്ചോ പീഡിപ്പിച്ചില്ലയോ എന്നൊന്നും പറയാൻ ഞങ്ങൾ തയ്യാറല്ല അത് കോടതിയുടെ സംശയകരിക്കുന്ന വിഷയമാണ് കോടതി തീരുമാനിക്കട്ടെ അദ്ദേഹം പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അതിനുള്ള ശിക്ഷ അനുഭവിക്കട്ടെ അദ്ദേഹം നിരപരാധിയാണെന്ന് പറയാൻ നമ്മൾ ഒരു 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 സമയത്തും ഒരുക്കമല്ല അദ്ദേഹം നിരപരാധിയോ അപരാധിയോ എന്ത് വേണേലും ആയിക്കോട്ടെ ഈ രാജ്യത്തെ അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തെ എല്ലാ അച്ഛന്മാരും പുണ്യവാളന്മാരെന്നൊന്നും നമ്മൾ പറയുന്നില്ല ഈ അച്ഛന്മാരുടെ കേസുകൾ അല്ലെങ്കിൽ പീഡന കേസുകൾ തന്നെ വാദിക്കാൻ വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ കോടതി പ്രത്യേകം സ്ഥാപിക്കേണ്ട ഒരവസ്ഥ പോലും ഉണ്ട് എന്ന് അരിഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ബിഷപ്പ് ഫ്രാങ്കോയെ വെള്ളപൂശാനൊന്നും നമ്മൾ മുതിരുന്നേയില്ല ഇവിടുത്തെ പ്രശ്നം ഈ ബിഷപ്പ് ഫ്രാങ്കോയുടെ കേസിൽ എന്താണ് ഇവർക്കുള്ള പങ്കെന്നാണ് എന്തിനാണ് ഇവർ ഇതിൽ മാത്രം വന്നിരിക്കുകയും ഇതിങ്ങനെ ജന ജനങ്ങളുടെ മുന്നിൽ ഇത്രയും വിവാദ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തത് എന്ന് ചിന്തിക്കുമ്പോഴാണ് ഇതിന് പിന്നിൽ ചില കളികളൊക്കെ ഇല്ലേ എന്ന് സംശയിച്ചു പോകുന്നത് ശരിയാണ് കേരളം പഞ്ചാബ് ഒക്കെ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ശരിയാണ് ഇപ്പോൾ അവസാനമായിട്ട് പാലാ ബിഷപ്പിൻ്റെ എതിരെ സംസാരിക്കാൻ വന്ന അനുപമ എന്നോ മറ്റോ എന്തോ ആണ് ആ സിസ്റ്റർ പേര് അവരും അന്ന് ബിഷപ്പിനെതിരെയുള്ള സമരപ്പന്തലിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എത്ര ഇനി ഇതെല്ലാം കൂടെ കൂട്ടി ചിന്തിക്കുമ്പോൾ ക്രിസ്ത്യാനികൾ ചിലർക്ക് തോന്നുന്നു തോന്നുവാണ് ബിഷപ്പിനെ ബിഷപ്പ് ഫ്രാങ്കോയെ ശരിക്കും ഈ ജിഹാദികൾ കുടുക്കിയതല്ലേ പെടുത്തിയതല്ലേ എന്നവർ ചിന്തിച്ചാൽ തെറ്റ് പറയാൻ പറ്റില്ല കാരണം കാര്യങ്ങളുടെ പോക്ക് അങ്ങോട്ടാണ് വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്